ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്ന നമ്മുടെ മലയാളികൾ ഒരു നേരമേ ഒരു ബ്രെഡും ഒരു തൈരും കഴിച്ചിട്ട് അവരെ നാട്ടിൽ പൈസ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഏത് കാര്യത്തിലും ബുദ്ധിമുട്ടിയാ അവൻ പരാജയപ്പെടില്ല ദുബായിനെ സംബന്ധിച്ചുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേർ ഈസ് നോ വാല്യൂ രണ്ട് കുഴി കുത്തി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത് ആ തുച്ഛം ചെറിയ ലാഭത്തിൽ നമ്മളവിടെ വീണിരിക്കും ഇതാണ് എൻ്റെ അനുഭവം എൻ്റെ പാഠം വിനയം ആണ് ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകം ദൈവം തന്നാൽ മാത്രമേ നമ്മളെ തല്ലുണ്ടാവും പ്രവാസ ഭൂമിയിൽ തന്നെ ഭാവിയും ജീവിതവും കണ്ടെത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ മലയാളികൾ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് അവർ നേടിയെടുക്കുന്ന വിജയം ശരിക്കും നമുക്കൊരു മാതൃകയാണ് യാത്രകളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഒരു യഥാർത്ഥ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു തീർച്ചയായിട്ടും എത്രത്തോളമാണ് യാത്രകൾ സാറിന്റെ യാത്ര എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഒരു ഇപ്പൊ ഏകദേശം ഒരു 50% ഇയർലി 50% മുകളിൽ ഞാൻ യാത്രയായിരിക്കും ഇപ്പോൾ ഈ റോയൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇവിടെ തന്നെ ഏകദേശം 1000-1200 എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തെങ്കാശി കിൻഫാ രണ്ട് ഫാക്ടറി ഉണ്ട് ഇപ്പോൾ ഒരു 5-സ്റ്റാർ ഹോട്ടൽ ഹോളിഡേ ഹോളിഡേ അതിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ കാരണം ഒരു പ്രവാസ ജീവിതത്തിലെ ഓരോ മലയാളികളും പക്ഷെ നാട്ടിലും ഒരു ബിസിനസ് ചെയ്യുക അതിൽ കുറച്ച് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുക കുറച്ച് പേർക്ക് ജോലി കൊടുക്കുക അതും സാറ് സാക്ഷാത്കരിച്ചാണ് പട്ടത്താണ് സാറിൻ്റെ ആദ്യത്തെ ഇൻട്രോയിൽ എന്ന പേരിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് 1997 അതെങ്ങനെയായിരുന്നു സാർ ഇത്രയൊക്കെ ഗൾഫിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ധൈര്യപൂർവ്വം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വിജയിപ്പിച്ചത് വിജയം നാട്ടിലെ ഒരു ബിസിനസ് വിജയമാണെന്ന് ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല അതൊരു ഒരു രീതിയിലൊരു സേവനമെന്ന് മാത്രമേ തോന്നുന്നു കാര്യം നാട്ടിൽ നിന്ന് പ്രവാസി ജീവിതം ജനിച്ച ഒരാൾ ഇവിടെ നിന്ന് അധ്വാനിച്ചൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബിസിനസ് ചെയ്തൊരു വ്യക്തിക്ക് നാട്ടിൽ ബിസിനസ് ചെയ്ത് സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുമില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് അതുണ്ടായിട്ടുമില്ല പിന്നെ എൻ്റെ ഒരു എന്താ പറയുന്ന ഇവിടെ നിന്നുള്ള ഒരു സപ്പോർട്ടിൻ്റെ കാരണം ഇവിടുത്തെ ബിസിനസ്സിൻ്റെ ഒരു വിജയമാണ് നമ്മുടെ നാട്ടിലെ ഒരു പാർട്ടായിട്ട് പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന നാട് അവിടെ എന്തെങ്കിലും ചെയ്യണം പിന്നെ നമുക്ക് നാളെ ഒരു സമയത്തായാലും ഇവിടെ നിന്ന് പോയി അവിടെ സെറ്റിലാവണം ഇങ്ങനെയൊക്കെയുള്ള കുറേ മോഹങ്ങളുണ്ട് നമുക്ക് ആ മോഹങ്ങളിലേക്ക് വേണ്ടി മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇതെല്ലാം ചെയ്തു ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ നിന്നും മാറി ഒരു 5-സ്റ്റാർ ഹോൾ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്കാണ് സാർ പോയത് അതെ എറണാകുളത്ത് ബൈപ്പാസിലാണത് ഹോളിഡേ ഇൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കാരണം വളരെ നന്നായിട്ട് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നു നന്നായിട്ട് എത്രയോ ഇതായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ട്രീറ്റ് കൊടുക്കുന്ന ഒരു കസ്റ്റമർ ട്രീറ്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഹോട്ടലാണ് സാർ എങ്ങനെയായിരുന്നു അതിലേക്ക് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ഹോട്ടലുകളിൽ നിന്നും ഒരു ലീഡിംഗ് ഹോട്ടലാണ് എൻ്റെ അത് ഹോളിഡേ ഇൻ അത് ഒരു അതും ഒരു യാത്രയ്ക്കിടയിലുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു രാത്രി ലോങ് ഡിസ്റ്റൻസ് ഹോങ്കോങ്ങിൽ നിന്ന് ദുബൈയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലാൻഡ് വാങ്ങിയിട്ടിരുന്നു അതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കിട്ടാനുള്ള ഒരു യാത്രയിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഉരുത്തിരിഞ്ഞൊരു ഒരു ഐഡിയയാണ് ഒരു ഹോട്ടലുണ്ടാക്കുക ഒരു മനസ്സിലൂടെ അപ്പോൾ അത് ഏതൊരു കാര്യവും നമ്മൾ 100 കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഒരെണ്ണം നമുക്ക് ചെയ്യാൻ പ്രാവർത്തികമാക്കാം അപ്പോൾ ആ രീതിയിൽ ഒരു മനസ്സിലൊരു ആഗ്രഹം സാറിന് തോന്നി തോന്നി ഒരു നല്ലൊരു ഹോട്ടൽ നമ്മുടെ കേരളത്തിൽ ജനിച്ച നാട്ടിൽ നൽകണമെന്ന് അതാണ് ഹോളിഡേ ഇൻ ആരാണ് സാർ അതിൻ്റെ ഡിസൈനർ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ NM സലീം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചറാണ് പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറും മറ്റും എല്ലാം ചെയ്തത് ബ്രിട്ടൻ ബേസ് ഒരു കമ്പനിയാണ് ഡേവിഡ് റെനൾഡ്സ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എറണാകുളത്തെ ഫർണിച്ചർ ബിസിനസ്സും ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടല്ലേ സാർ സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത് ഏകദേശം സ്വന്തമായിട്ട് 20 ഔട്ട്ലെറ്റും പിന്നെ 10-15 ഫ്രഞ്ചൈസിയും ഒക്കെ കൊണ്ടു തിരക്കേടില്ലാതെ നടന്നു പോകുന്നുണ്ട് പിന്നെ എല്ലാത്തിലും സംതൃപ്തി എന്ന് പറയുന്നത് പൈസയല്ല നമ്മളെ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ചാതുരാർത്ഥ്യം മനസ്സിലുണ്ട് ഒരു പക്ഷേ ആ കൊച്ചു ഗ്രാമമാണ് സാറിന് വളർത്തിയത് തീർച്ചയായും ഇന്ന് ആ കല്ലറ ആ ഗ്രാമം സാറിന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്
ആ ഗ്രാമത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് എന്തോ ഒരു പ്രത്യേക കുളിർമ അനുഭവപ്പെടും. ആ കുട്ടിക്കാലം, നിഷ്കളങ്കതയുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അന്ന് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പിന്നെ ഈ വർഷങ്ങൾ 10-40 നാട് വിട്ടു നാട്ടിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ കാണും, സംസാരിക്കും. അതീ കവിഞ്ഞ് മറ്റു ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഇന്ന് നിലനിർത്താൻ പറ്റുന്നില്ല. കാരണം ഈ തിരക്കേറിയ കുറേ ജീവിതങ്ങളും പിന്നെ 10-40 പ്രവാസി ജീവിതങ്ങളും ഒക്കെ ആയങ്ങ് നാടുമായിട്ട് കുറച്ച് അകർന്നു പോലെ. എന്നാലും ഈ കിട്ടുന്ന സമയം കൊണ്ട് നാട്ടിൽ ഒരു പോവുക, നാട്ടിൽ അമ്മയെ കാണുക, മറ്റ് ആൾക്കാരെ കാണുക എന്നൊക്കെ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടാവുന്നുണ്ട്. മാതാപിതാക്കൾ സാറിൻ്റെ ജീവിതത്തിൽ, സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ കുടുംബത്തിലെ ഒരു ഇടത്തരം കർഷകൻ്റെ മാനായിട്ടാണ് ഞാൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാടും ഒക്കെയാണ് നമ്മളെ ഇത്രയും വലിയൊരു കുടുംബത്തെ പോറ്റുവാൻ അന്ന് എത്രത്തോളം യാതനകൾ സഹിച്ചിട്ടുണ്ടോ അത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അന്ന് ഒരുപക്ഷെ ഇന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ അനുഭവിച്ചിട്ട് കൂടുതൽ അമ്മയാണ് അനുഭവിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് 2 കുട്ടികളെ വളർത്താൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ആ 10 കുട്ടികളെ ഒരേപോലെ വളർത്തിക്കൊണ്ടുവന്ന ഒരു അമ്മയുടെ സ്നേഹിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളില്ലാതെ നോക്കി വളർത്തിയ ഒരു അമ്മയുടെ ആ ഒരു വലിയ മനസ്സിന് നമുക്കൊരിക്കലും ഒരു പക്ഷേ എല്ലാ കാര്യത്തിനും സാറിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിനും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മാതാവാണ് അമ്മയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ വിജയം ഒരു പരിധിവരെ അമ്മയുടെ ഒരു അനുഗ്രഹവും അമ്മയുടെ ഒരു പ്രാർത്ഥനയും അമ്മയുടെ ഒരു എപ്പോഴും അമ്മയുടെ കൂടെ ഉള്ള ഒരു ഒരു തോന്നലും ഒക്കെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മാതാപിതാക്കളോടുള്ള സ്നേഹമാണ് മനുഷ്യനെ ഏറ്റവും ഉയരങ്ങളിൽ കൊണ്ട് നിർത്തുമ്പോൾ. തീർച്ചയായും, കാരണം അവരുടെ മുമ്പിൽ നമ്മൾ ഒരു അവരുടെ മകൻ തന്നെയാണ്, ഒരിക്കലും ഒരു വലിയ വ്യവസായി ഒന്നും അല്ല. തീർച്ചയായിട്ടും അവരെ ഉപദേശിച്ച് തന്ന നല്ല അറിവുകളാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ കഴിയും. എന്തൊക്കെ ഉപദേശങ്ങളാണ് സാർ? എപ്പോഴും അമ്മ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോഴും അമ്മ ജീവിക്കുന്നതിൻ്റെല്ലാം ചുറ്റുപാടുകളുണ്ടെങ്കിലും ആൾക്കാരെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും അമ്മ എപ്പോഴും പറയുന്നത് നമുക്കുള്ളതിൽ കൂടുതൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ചുറ്റുപാടുമുള്ളവർ അവരുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരെയും നമ്മളോടൊപ്പം കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയുള്ള കുറേ അഡ്വൈസുകളാണ് അമ്മ എപ്പോഴും തരുന്നത്. അവർക്ക് സഹായിക്കുക, ചെല്ലുന്ന സമയത്ത് പറയുക ഇന്നിടത്ത് ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെ അമ്മയുടെ ഓരോ ആവശ്യങ്ങളും കഴിവതും നിറവേറ്റാൻ ഒരു ചാരിറ്റിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മാതാവ് തന്നെ. കാരണം മാതാവാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് കയ്യിലിരിക്കുന്ന മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം, സവശത അനുഭവിക്കുന്ന സഹജീവികൾക്ക് സഹായിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ തന്നെ. അതെപ്പോഴും മനസ്സിലുണ്ട്. അത് ഏതൊരു കാര്യം ഞാൻ ചെയ്യുമ്പോഴും, അത് അല്ലെങ്കിൽ ഞാൻ എന്തൊരു കാര്യം വലിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എനിച്ചായിട്ടോ അല്ലെങ്കിൽ വർക്കേഴ്സിനെ പറ്റി എന്തെങ്കിലും ചെയ്യുന്ന സമയത്തും എപ്പോഴും ഞാൻ എൻ്റെ ഒരു 30 ബാക്കിലോട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് അന്ന് ഞാൻ ഏത് രീതിയിലാണ് ഓരോ ഫീൽഡ്സിനും അല്ലെങ്കിൽ ഓരോ ജോലിക്കും ഓരോ അവസ്ഥയിലും ആരെയെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ പൊസിഷനിൽ ഞാൻ നിന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇതൊരു വലിയ എന്ത് ഇത് പറയുന്നതല്ല, ഞാൻ റിയൽ ഐ ആം ഗോയിങ് ടു ദ ബാക്ക്. ഈ 30 മുമ്പോ അല്ലെങ്കിൽ 35 മുമ്പോ എൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് ഞാനൊന്ന് ചിന്തിക്കും. അതിനുശേഷം ഞാൻ വേറെ ആർക്കും എന്തും ചെയ്യാറുള്ളൂ.